ഹായ് ഫ്രണ്ട്സ്, റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. ഇതിൽ നമ്മൾ ഉള്ളി വഴറ്റിയും തക്കാളി വഴറ്റിയൊന്നും സമയം കളയാണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, പൂരി, അങ്ങനെ ഏതിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആ ഒരു വീഡിയോ ഇടുന്നത് മിസ്സായി പോയതാണ്. പിന്നെ ഒരു 4 പച്ചമുളക് അല്ലെങ്കിൽ 5 പച്ചമുളക് കേട്ടോ. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിനിലേ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പേസ്റ്റാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസുള്ള വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ്, അതും കൂടെ അതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാ പാത്രത്തിൻ്റെ രീതിയിൽ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ച് വെച്ചിട്ട് 3 വിസിൽ കേട്ടോ, 3 വിസിൽ അടിച്ചാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോഴേക്ക് തന്നെ ആ ഉള്ളി നന്നായിട്ട് വയന്ന് വരും. ഇനി നമുക്ക് ഇതൊന്ന് അങ്ങ് 3 വിസിലിന് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിടാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് എയർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങ എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവ് എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതാ 1 ചെറിയ പീസ് പട്ട, ഈ ഒരു വലിപ്പത്തിൽ മതി. കൂടിപ്പോയാൽ അതിന് ഫ്ലേവർ കൂടിയ കറി ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു പട്ടയുടെ പീസും, പിന്നെ അതാ 1 ഗ്രാമ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ചെറിയ ഏലക്കായ, ചെറിയ ടൈപ്പിലുള്ള ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. പിന്നെ അതാ 1 ടീസ്പൂണോളം വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ തേങ്ങ ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കുറച്ചും കൂടി കൂടിയിട്ട് അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കുക്കറിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് കുറവായിട്ട് തോന്നിയേ, അതുപോലെ തന്നെ ഒരു പച്ചച്ചോവ ഉണ്ടാവുക, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉള്ളി വഴറ്റിയെടുത്തിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞിട്ട് വരും. ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും, അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് ഇനി കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടിയുടെ പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചച്ചുവൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ അങ്ങ് വയന്ന് വരും. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വിസിൽ മാറ്റിയിട്ട് വേണം കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 2 മിനിറ്റ് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങ് വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരും. ഇപ്പോൾ ഇതാ 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഒഴിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കട്ടോ. പക്ഷേ കുറച്ച് കട്ടി ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ 5 എണ്ണം 6 എണ്ണം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 5 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കട്ടോ. ആ മസാല ആ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് അങ്ങ് വരിഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ ഇതാ മുട്ട എല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരിഞ്ഞ് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ കമ്മിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതിൽ അല്പം ഉപ്പിൻ്റെ കമ്മിയുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ മുട്ടയിലൊക്കെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ വിസിലങ്ങ് ഊരി മാറ്റിയതിന് ശേഷമാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കേട്ടോ അത്രയും ടൈം മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ ആ മുട്ടയുടെ ടേസ്റ്റും അതേപോലെ മുട്ടയിൽ മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അരക്ക് നന്നായിട്ട് തളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ആ കറിയിലും വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുട്ടയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടും ഉണ്ടാവും. ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉള്ളി ഒന്ന് വഴറ്റിയിടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 ടീസ്പൂൺ ഇട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഇതൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1-3 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാവുന്ന വരെ അതുപോലെ വഴറ്റി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് 1 പിടിയോടെ മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി. വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഉണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.